മൗത്ത് അൾസർ എന്ന് പറയുന്നത് അല്ലേ, വായ്പൂണ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. പല ആളുകളും നമുക്കിത് കോമൺ ആയതുകൊണ്ട് ഇതിന് ശരിയായ രീതിയിൽ പരിഗണിക്കില്ല. ചിലപ്പോൾ ഉറക്കത്തെ പരിഗണിക്കാത്തവർ, ഉറക്കം എന്നുള്ളത് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, എന്താണ് എല്ലാ വർക്കുകളും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഉറങ്ങുക എന്നുള്ളത്. വെറും വയറ്റിൽ നമ്മൾ വായിലേക്ക് കഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്ക് ശേഷം കഴിക്കുന്നത് നമ്മുടെ വായനാറ്റം തടയാൻ, ഇതുപോലെ വായയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കാൻ വെളിച്ചെണ്ണ കയ്യിലുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ ക്യുവൻബി ഹോസ്പിറ്റൽ, കൊടുവള്ളി. നമ്മുടെ ഇടയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു അസുഖമാണ് ഈ മൗത്ത് അൾസർ എന്ന് പറയുന്നത് അല്ലേ, വായ്പൂണ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. പല ആളുകളും നമുക്കിത് കോമൺ ആയതുകൊണ്ട് ഇതിന് ശരിയായ രീതിയിൽ പരിഗണിക്കില്ല. ചിലപ്പോൾ ഇതൊരു സിവിയാരിറ്റിയിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും നമ്മൾ പലപ്പോഴായിട്ടും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സജഷൻ നമ്മൾ നേടുകയുള്ളൂ. അപ്പോൾ ഈ എന്തുകൊണ്ട് ചില ആളുകൾക്ക് തന്നെ ഈ മൗത്ത് അൾസർ റിപ്പീറ്റഡ് ആയിട്ട് വരും, ഒന്ന് മാറി അടുത്ത് വരും, ചിലപ്പോൾ അത് ക്രോണിക്കായിട്ട് വരും. നമുക്കറിയാം ഈ മൗത്ത് അൾസർ വന്നു കഴിഞ്ഞാൽ, വായിൽ പുണ്ണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല, ഭക്ഷണം കഴിക്കാൻ അറിയില്ല, നന്നായിട്ട് ഭക്ഷണം ചവച്ചേർക്കാൻ കഴിയില്ല. ഈവൻ നമ്മുടെ നാവ് തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് ഇളകുന്ന സമയത്ത് പോലും നല്ല സിവിയറായിട്ട് നല്ല പെയിന് നമുക്കുണ്ടാകുമെന്നുള്ളത് നമുക്കൊക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്, എന്താണ് ഇതിന് റീസൺ, ഇതുകൊണ്ടെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വായ എന്ന് പറയുന്നത്, മൗത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അലിമെൻ്ററി കനൽ, അതായത് നമ്മുടെ ഭക്ഷണം അല്ലേ, നമ്മുടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ അന്നനാളത്തിലൂടെ വയറ്റിലേക്ക് പോയി, വയറ്റിൽ നിന്ന് ചെറുകുടൽ, വൻകുടൽ, പിന്നെ അതുപോലെ മലദ്വാരത്തിലൂടെ മലമായിട്ട് പുറന്തള്ളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഭക്ഷണം കടന്നു പോകുന്നൊരു പാത്വേയിലുള്ള സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഈ പറയുന്ന വായ അല്ലെങ്കിൽ മൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ഡയറക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റായിട്ട് നമ്മൾ കണ്ടാൽ മതി. അതായത് മൗത്ത് ടു ആനസ് വരെ, നമ്മൾ വായ മുതൽ നമ്മുടെ മലം പോകുന്ന ഭാഗം വരെയുള്ള അതൊരു സിംഗിൾ ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ പാത്വേ ആയിട്ട് കണക്ക് കൂട്ടിയാൽ തീർച്ചയായിട്ടും നമ്മൾ, ഞാനിത് സിമ്പിളായിട്ട് പറയാണ്, അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കാണേണ്ടത് ഈ മൗത്തിന് എന്തെങ്കിലും വായയിൽ എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫ്ലമേഷൻസ് വരിക, എന്തെങ്കിലും മുറിവുകൾ വരിക, അൾസർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഒന്ന് മാറും വീണ്ടും വരിക, അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡൈജഷൻ പ്രോപ്പറല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അലിമെൻ്ററി കനൽ, അതായത് ഈ ഭക്ഷണം കടന്നു പോകുന്നൊരു വഴിയുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ വയറ്റിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അന്നനാളത്തിൽ അല്ലെങ്കിൽ കുടലിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ഇൻഫ്ലമേഷൻസ്, അവിടെ ദഹനം ശരിക്കും നടക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ അസിഡിറ്റി വളരെ കൂടുതലാണ് വയറ്റിൽ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് എന്തെങ്കിലും കാണാൻ കഴിയും, നമ്മുടെ മൗത്തിൽ ഈ അൾസറൊക്കെ കാണാൻ കഴിയും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ മൗത്തിൽ നോക്കിയാൽ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാണോ നോക്കാൻ കഴിയും, നമ്മുടെ ടങ്ങിൻ്റെ കളറ്, ടങ് ചിലപ്പോൾ എന്താ പറയുക വൈറ്റിഷ് കോട്ടഡ് ആയിട്ടുള്ള ചില ആളുകൾക്കുണ്ട്, ബ്ലൂയിഷ് വരുന്നുണ്ട്, നല്ല റെഡിഷ് വരുന്നുണ്ട്, അങ്ങനെയുള്ള പല കളറുകളും വരുന്നുണ്ട്. അത് ഇറ്റ് റിലേറ്റഡ് ടു നമ്മുടെ ഗട്ട് ഹെൽത്തിന് റിലേറ്റഡ് ചെയ്തിട്ടാണ് അത് കാണിക്കുന്നത്. എന്നതുപോലെ തന്നെയാണ് ഈ നമ്മുടെ മൗത്തിലുള്ള അൾസർ വരുന്നതും എന്താണ്, യഥാർത്ഥത്തിൽ നമ്മുടെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ സ്റ്റൊമക്കിൽ ഡൈജഷൻ പ്രോപ്പറാണോ, നല്ല രീതിയിൽ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടോ, അവിടുത്തെ ഹെൽത്ത് കണ്ടീഷൻ നല്ല ഹെൽത്തി നാച്ചുറൽ തന്നെ നല്ല പ്രോപ്പർ വേയിലാണോ എന്നുള്ളത് അറിയാൻ ഏറ്റവും ബെസ്റ്റ് വേ ആണ്, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയൊരു അടയാളം കൂടിയാണ് ഈ പറയുന്ന മൗത്ത് അൾസർ എന്നുള്ളത്. അപ്പോൾ മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പൂണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എന്താണ് അത് റീസൺ, ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണോ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും അസുഖവും ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണോ, എന്നെന്തെങ്കിലും ഡെഫിഷ്യൻസി, എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, സിങ്കിന് ഡെഫിഷ്യൻസി, അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസിയുടെ കാരണമായിട്ട് വരുന്നത്, എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂ ആയിട്ട് വരുന്നതാണോ, ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ചില ആൾക്കുണ്ടാവും, അപ്പോൾ അതുകൊണ്ടൊക്കെ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി ഞാൻ വീണ്ടും പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കേസുകളിൽ, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അൾസർ വരുന്നുണ്ടെങ്കിൽ അവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സോ നമ്മളിനി ആർക്കാണ് കൂടുതലായിട്ട് ഈ അൾസർ വരുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഈ നേരത്തെ ഞാൻ പറഞ്ഞു പോയതുപോലെ ഒന്ന് മാനസികമായിട്ട് ടെൻഷനുള്ളവർക്ക്, സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ അൾസർ റിപ്പീറ്റഡ് ആയിട്ട് വരും, കൂടുതലായിട്ട് അൾസറിൻ്റെ ഫോർമേഷൻ ഉണ്ടായിരിക്കും.
അതേപോലെ തന്നെ ഉറക്കം കുറവുള്ളവർ, നന്നായി ഒരു ബിസി ലൈഫിൽ ഏർപ്പെട്ടവർ, ഉറക്കം ശരിയായി കിട്ടാത്തവർ, ഉറക്കത്തെ പരിഗണിക്കാത്തവർ. ഉറക്കം എന്നുള്ളത് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, എന്താണ് എല്ലാ വർക്കുകളും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ഉറങ്ങുക എന്നുള്ളത് അല്ലേ. കുട്ടികളൊക്കെ സ്റ്റുഡൻസൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ അന്നത്തെ ടോപ്പിക്കുകളൊക്കെ പഠിച്ച് കഴിഞ്ഞ് തീർന്ന് സമയമുണ്ടെങ്കിൽ ഉറങ്ങുക. യഥാർത്ഥത്തിൽ അതൊരു നമ്മുടെ ബോഡിയെ നമ്മൾ തന്നെ നശിപ്പിക്കുന്ന ഒരു 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 സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണത്. അപ്പോൾ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന അൾസർ പെട്ടെന്ന് നമുക്ക് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നതുപോലെ തന്നെയാണ് ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ ഈ സ്പൈസി ആയിട്ട് എരിവുള്ള ഫുഡുകൾ, നല്ല എരിവുള്ള എരിവ് കൂടിയ മുളകുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പറയുന്ന അൾസർ ഫോമേഷൻ പെട്ടെന്ന് നടക്കും. നമ്മുടെ വയറിലെ ദഹനം കേടാകും, പെട്ടെന്ന് വയറുകാളിച്ച ഉണ്ടാകും, അതുപോലെയുള്ള അസ്വസ്ഥത, നല്ല വയറുവേദന ഉണ്ടാകും. കൂടെ ഈ പറയുന്ന മൗത്ത് അൾസർ ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കണം. നല്ല വെജിറ്റബിൾസ്, ഫ്രൂട്ട്സുകൾ, അങ്ങനെയുള്ള കൂടുതൽ എന്ത് ചെയ്യുക ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അത് ആകുമ്പോൾ നമ്മൾ ഡൈജഷനും നല്ല സ്മൂത്തായിട്ട് പെട്ടെന്ന് നടക്കും, നല്ല ദഹനം നടക്കുകയും ചെയ്യും. അതല്ലാതെ നമ്മൾ കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ളത്, കൂടുതൽ നോൺ വെജ് ഭക്ഷണം കൂടി ഉൾപ്പെടുത്തിയാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ അൾസർ ഉള്ളവർക്ക്, വയപ്പുണ്ണുള്ളവർക്കൊക്കെ. ദഹനത്തേക്ക് അത് പ്രതികൂലമായിട്ട് കൂടുതൽ ബാധിക്കും. അതേപോലെ തന്നെയാണ് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നോൺ വെജ് കൂടുതൽ കഴിച്ചാൽ എന്ത് ചെയ്യും, അവരിലും ഈ അസുഖം അല്ലെങ്കിൽ ഈ ഒരു പ്രയാസം കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. എസ്പെഷ്യലി ചിക്കൻ വിഭവങ്ങൾ, അതേപോലെ തന്നെ മത്സ്യങ്ങൾ. മത്സ്യം കഴിക്കുമ്പോൾ എസ്പെഷ്യലി കൂടുതൽ ഈ ഇഷ്യൂസ് കണ്ടുവരുന്നത് ചെറു മത്സ്യങ്ങളുണ്ടല്ലോ, അതേപോലെ അയല, മത്തി, ചാള, അങ്ങനെയുള്ള മത്സ്യങ്ങൾ ചില ആളുകൾ കഴിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഈ മത്സ്യം കഴിച്ച് പിറ്റേ ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യും, വായിൽ ചെറിയ രൂപത്തിൽ പെയിൻ, വേദന ഉണ്ടാകും, ഒരു അതുപോലെ നല്ല വേദനയൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ അതേപോലെ ചെമ്മീനൊക്കെ കഴിച്ചാലും ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിനൊരു റീസൺ, റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വരുന്നതിനുള്ള ഒരു റീസൺ ഉണ്ടാകും. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ, ചെമ്മീൻ, ചിക്കൻ, ബീഫൊക്കെ, പക്ഷേ ആ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന സംഗതി ആയിരിക്കും ഈ പറഞ്ഞ അൾസറി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു ഭക്ഷണശീലം എന്ത് ചെയ്യണം, മാറ്റേണ്ടത് തന്നെയാണ് അങ്ങനെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ കോഫി, ടീ, ചായ അധികമായിട്ട്, എസ്പെഷ്യലി ബ്ലാക്ക് ടീ അധികമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് ഇഷ്യൂസ് കൂടുതലാണ്. ചില ആളുകളുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും ചായ, പിന്നെ അതേപോലെ ഉച്ചക്കും. ഈ ചില പേഷ്യൻസ് നമ്മളെടുത്ത് വന്ന് പറയാറുണ്ട് നന്നായിട്ട് ചായ കൊടുക്കും, നല്ല മെലിഞ്ഞ ശരീരമായിരിക്കും, ഭക്ഷണം കഴിക്കാൻ വിശപ്പില്ല, വയറ്റിൽ പൊണ്ണൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു കേസ് വന്നിട്ട് ഒരിക്കലും വന്ന് പറഞ്ഞത്, അവർ ഭക്ഷണം കഴിച്ച് ഇവൻ ചോറ് കഴിച്ച് കഴിഞ്ഞാലും എന്താണ് ബ്ലാക്ക് ടീ ആണ് കുടിക്കുന്നതെന്നാണ്. അപ്പോൾ ചില ആളുകൾ അത്രത്തോളം അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അതിലുള്ള കെമിക്കൽസ് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ശരിയായ പ്രവർത്തനത്തെ അത് മാറ്റും. അത് പിന്നെ ഡൈജഷന് പ്രോപ്പറായിരിക്കില്ല, വയറ്റൊന്നും റെഡിയായ രീതിയിൽ പോകില്ല, നമ്മുടെ ബോഡി ഈ ആ പേഷ്യൻസ് വന്ന പോലെ നമ്മുടെ ബോഡി എന്താകും, അങ്ങനെ കൂടുതലായിട്ട് അഡിക്റ്റായി കഴിഞ്ഞാൽ ബോഡി വളരെ തിന്നാകും, വയറ് കാളിച്ച് കൂടും, വയറ്റ് വയറുവേദന ഉണ്ടാകും, വയറ്റിൽ പുണ്ണുണ്ടാകും, മൗത്ത് അൾസറൊക്കെ അതിന് കൂടെ വൈകിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികമായിട്ട് കോഫി ടീ കഴിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അഡിക്ഷൻ വരുന്നത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ ചില കണ്ടീഷനുകൾ നമ്മൾ ഏതെങ്കിലും മെഡിസിൻസ് എടുത്ത് കഴിച്ചാൽ, ആൻറ്റിബയോട്ടിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് താൽക്കാലികമായിട്ട് ആ മെഡിസിൻ എടുക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും മൗത്തിൽ ചെറിയ അൾസറുകൾ കണ്ടുവരാറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ് ഡെഫിഷ്യൻസി ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുക, അതായത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സിങ്കിൻ്റെ കുറവ്, അയണിൻ്റെ കുറവ്. അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ അൾസറുകൾ ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എന്താണ് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഡോക്ടറെ കണ്ടിട്ട് അവരെ ഒരു സജഷനും കൂടെ പരിഗണിച്ച് കൊണ്ട് അവരുടെ തീരുമാനം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിന് കറക്റ്റ് ഒരു പ്രോപ്പർ വേയിലേക്ക് ട്രീറ്റ്മെൻറ്റ് എത്തേണ്ടത്. ചില കേസുകൾ നമ്മളൊന്നും ചെയ്യേണ്ടി വരില്ല, അത് നോർമലി ഒന്ന് പെട്ടെന്ന് ഹീലാകാറുണ്ട്. പക്ഷേ ചിലത് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നിർബന്ധമായിട്ടും നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് വയറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആ ഡൈജഷൻ പ്രോപ്പറാണോ, ഇനി മൗത്തിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നതാണോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കണം. ഇനി ഇതിൻ്റെയൊക്കെ പുറമെ തന്നെ നമ്മളിപ്പോൾ ഭക്ഷണം പറഞ്ഞു, ഉറക്കം പറഞ്ഞു, ടെൻഷൻ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ തന്നെ ചില
കേസുകൾ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ, ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെ കേസിലും, അതുപോലെ ചിലപ്പോൾ ഇൻഫെക്ഷൻ നമ്മുടെ വയറ്റിനുള്ളിലായിരിക്കും ഉണ്ടാകുക. പക്ഷേ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വയറ്റിൽ എന്ത് ഇൻഫെക്ഷൻ വന്നാലും മിക്കപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ അതിൻ്റെ ഒരു അടയാളം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വായയിലും മൗത്തിലും അതിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ഇൻഫെക്ഷൻ ആണ് വന്നത്, അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, IBD IBS പോലെയുള്ള അവസ്ഥകൾ, സീലിംഗ് ഡിസീസിൻ്റെ കേസുകൾ, അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളിലൊക്കെ HIV കേസുകളിൽ പോലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഈവൻ ഫംഗൽ ഇൻഫെക്ഷൻ്റെ കേസുകളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു മൗത്തിൽ പെട്ടെന്നതെയും അൾസർ അങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷൻസ് കണ്ടീഷനിലും നമ്മുടെ മൗത്തിൽ അൾസർ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് സിമ്പിളായിട്ട് ഒരിക്കലും കാണരുത്. നമ്മൾ പെട്ടെന്ന് മാറുന്ന കേസുകളുണ്ട്, പക്ഷേ ചിലത് എന്ത് ചെയ്യും, ക്രോണിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 ആഴ്ചയിൽ കൂടുതൽ, അത് 3 വീക്സ് കഴിഞ്ഞിട്ടും ചില മുറികൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരു ഡോക്ടറെ കാണൽ നിർബന്ധമാണ്. കാരണം അത് എന്തുകൊണ്ടാണ് ഹീലാകാത്തത്, വല്ല ക്യാൻസറസ് ഇഷ്യൂസ് ഉണ്ടോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളത് ഉറപ്പുവരുത്തണം. ഇനി ഈ ഒരു മൗത്ത് അൾസർ എന്ന് പറയുമ്പോൾ അത് പല ആളുകൾ പല രീതിയിൽ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ നല്ല റെഡ്ഡിഷ് കളറായിരിക്കും ഉണ്ടാകും, നല്ല ചുവന്ന് നിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ടങ്ങിൽ നാവിലൊക്കെ എന്തെങ്കിലും മുറിവ് വരുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ചില കേസുകളിൽ നമ്മൾ നല്ല വൈറ്റിഷ് കളറായിരിക്കും, ചില ആളുകൾക്ക് നല്ല രീതിയിൽ മഞ്ഞ കളർ യെല്ലോയിഷ് കളറായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ചിലപ്പോൾ അത് സൂപ്പർഫിഷ്യൽ ആയിരിക്കും, അതായത് നമ്മുടെ വായയുടെ ആ ഒരു ചെറിയ ഒരു കുഴിയിലേക്കൊന്നും പോകാണ്ട്, അല്ലെങ്കിൽ കുഴിയായിട്ട് രൂപാന്തരപ്പെടാതെ ചെറിയൊരു സൂപ്പർഫിഷ്യൽ ഒരു ഒരു പുറമേയുള്ള ഒരു ചെറിയൊരു മുറിവ് പോലെ ഉണ്ടാവുക. ചില കേസുകൾ എന്ത് ചെയ്യും, നല്ല ഡീപ്പായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീപ്പ് ആണോ അല്ലെങ്കിൽ അത് ക്രോണിക് ആണോ, അതിൻ്റെ സൈസ് വലുതാണോ, ഇത് കൂടുതലായിട്ട് 3 ആഴ്ചയിൽ കൂടുതലായിട്ട് അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് അൾസർ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് മാറാത്തത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് എന്ത് വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത്, ഒരു അൾസർ വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പ്രൈമറി തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നമ്മൾ ഡൈജഷൻ പ്രോപ്പറാണോ, വയറ്റിന്ന് റെഡിയായി പോകുന്നുണ്ടോ, നല്ല പ്രോപ്പർ വിശപ്പുണ്ടോ, നന്നായിട്ട് ഭക്ഷണ സമയത്ത് കഴിക്കുന്നുണ്ടോ, ഹൈപ്പർ അസിഡിറ്റി ഇഷ്യൂസ് ഉണ്ടോ തുടങ്ങിയ ഡൈജഷൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നമ്മളൊന്ന് ചേർത്തിട്ട് സെൽഫായിട്ടൊന്ന് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതൊരു ഡിസീസിലേക്ക് എത്തണം, ഒരു ഡോക്ടറെ കാണുകയും വിഷയം പറയേണ്ടതൊക്കെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതൊരു സിമ്പിൾ കേസായിട്ട് നമ്മൾ വിടുന്നത് ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ഒരു ക്യാൻസറോ അല്ലെങ്കിൽ വേറെ ഇഷ്യൂസ് ആണോ എന്നുള്ളത് പോലും നമ്മൾ സംശയിക്കണം. എല്ലാ കേസും നമ്മൾ എന്ത് ചെയ്യാതൊരു ലാവിഷ് മൈൻഡിലേക്ക് കടത്തി വിടരുത് എന്നുള്ളതാണ്. ചിലതൊക്കെ മിക്കവാറും എന്ത് ചെയ്യും, നമ്മളൊരു മെഡിസിൻ കഴിക്കാതെ ഒരു പ്രോപ്പറായിട്ട് വലിയൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും പോകാതെ തന്നെ പെട്ടെന്ന് ഹീലാവും. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് തന്നെ നെല്ലിക്ക വളരെ നല്ല ബെനിഫിഷ്യലാണ്. നെല്ലിക്ക എന്താ, പച്ച നെല്ലിക്കയുടെ ജ്യൂസ് അടിച്ച് കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പിലിട്ടതല്ല, സുർക്കയിലിട്ടതല്ല, സാധാ നെല്ലിക്ക എന്ത് ചെയ്യാം, ജ്യൂസ് അടിച്ച് കഴിക്കുക. അതേപോലെ കുർക്കുമിൻ മഞ്ഞൾ അതിൽ ചേർത്ത് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്, പെട്ടെന്ന് ഹീലാകാനും ഇതിനൊക്കെ നല്ലതാണ്. അതേപോലെ നല്ല പ്രശ്നങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ, നല്ല ആട്ടിയ, നമ്മുടെ വീട്ടിലൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാകില്ല, അതൊരു ടീസ്പൂൺ എന്ത് ചെയ്യുക, കഴിക്കുക. വെറും വയറ്റിൽ നമ്മൾ വായിൽ കഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്ക് എന്നുവെച്ചും കഴിക്കുന്നത് നമ്മുടെ വായനാറ്റ് തടയാനും, ഇതുപോലെ വായയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കാൻ വെളിച്ചെണ്ണ കയ്യിലുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നല്ല വെള്ളം കുടിക്കുക, വെജിറ്റബിൾസ് നന്നായിട്ട്, ഫ്രൂട്ട്സുകൾ നന്നായിട്ട് കഴിക്കുക, പിന്നെ അതുപോലെ തന്നെ ഹൈലി സ്പൈസി ആയിട്ടുള്ളത് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ ടെൻഷനുകൾ ഒഴിവാക്കുക. കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടത് കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പുകവലി. അതേപോലെ എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുക, ആൽക്കോഹോൾ അബ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് വലിയൊരു ശതമാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഈവൻ ക്യാൻസറിലേക്ക് പോലും എത്താറും ഇങ്ങനെയുള്ള കണ്ടീഷനുകൾ. അപ്പോൾ അതായത് പുകവലി ഉള്ളവർ, എന്തെങ്കിലും പാൻപരാക്ക് പോലെയുള്ള എന്തെങ്കിലും മസാലകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ മൗത്തിലുള്ള ലെയേഴ്സ് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആകും, പെട്ടെന്ന് അവിടെ മുറി വരും, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അതിനൊരു അഡിക്ഷൻ വന്നു പോയാൽ പിന്നെ നമ്മുടെ വയറ് കേടുവരും, മൗത്ത് കേടുവരും, നമ്മുടെ ശരീരം തന്നെ പെട്ടെന്ന് ക്ഷീണിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ എല്ലാ കേസുകളും എന്ത് ചെയ്യരുത്, ഇതൊരു ലാവിഷായിട്ട് കളയാൻ
കളയുന്നൊരു ശൈലി ഉണ്ടാകരുത്. ഇത് എന്തുകൊണ്ടാണ് ഈ മൗത്ത് അൾസർ വരാൻ കാരണം, എന്തുകൊണ്ടാണ് അൾസറിൻ്റെ റീസൺ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കണം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കണ്ടീഷനുകളും എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു ഹെൽത്തി മൗത്ത് നമുക്ക് കീപ്പ് ചെയ്തിട്ട് തന്നെ പോയാം. പിന്നെ ചില ആളുകൾ ബ്രഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മുറിവുണ്ടാകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് വായ കടിച്ചു പോകും, നാവ് കടിച്ചു പോകും, കവിള് കടിച്ചു പോകും, അങ്ങനെയും മുറിവുകൾ ആക്സിഡൻ്റലി നമ്മളെന്ത് ചെയ്യും, അങ്ങനെ ഉണ്ടാകാറ്. അതൊക്കെ പെട്ടെന്ന് ഹീലാകുന്നേ ഉള്ളൂ. അതുകൊണ്ട് വലിയൊരു ഹെൽത്തി ആയിട്ട് മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. അതൊരു ആ ഒരു സാന്ദർഭികമായിട്ട് ആ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയപ്പോൾ ഉണ്ടാകുന്നൊരു മുറിവ്, അത് എല്ലാ മുറിവും പോലെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് ഹീലാകി പോവുകയും ചെയ്യും. അപ്പോൾ എനിവേ നമ്മളെന്ത് ചെയ്യും, ഇതൊക്കെ ഒരു റീസണുകളാണ് മൗത്ത് അൾസർ ഉണ്ടാകാനുള്ള. അപ്പോൾ ഇത് ഏത് റീസൺ ആണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനുള്ളൊരു കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തണം. എസ്പെഷ്യലി ഞാൻ പറയാനുള്ളത് 3 ആഴ്ചയിൽ കൂടുതലായിട്ടുള്ള ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവുക, അതേപോലെ കൂടുതൽ സിവിയർ ആയിട്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൗത്ത് അൾസർ വന്നുകൊണ്ടിരിക്കുക, അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട് അബ്ഡോമിനലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, നല്ല ഗ്യാസ്ട്രിക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മളെടുക്കൽ നിർബന്ധമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രാജ്വലി നമ്മുടെ ഹെൽത്തിനെ അത് വീണ്ടും ബാധിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.